മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധാരാളം വിദേശികളായ മലയാളികൾ ചോദിക്കാറുണ്ട്, ഒരു മാതൃക ഹിന്ദു കുടുംബം എങ്ങനെയാണ് നിലനിർത്തേണ്ടത് എന്ന്. യഥാർത്ഥത്തിൽ ലോകത്തിൽ എവിടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ആ രാഷ്ട്രത്തിൻ്റെ നിയമം ലംഘിക്കാതെ നമ്മുടെ വൈദിക ചിന്താധാരകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും കഴിയുന്നത്രയും പഠിച്ച് സത്യം, ധർമ്മം, നീതി, ന്യായം ഇവയിൽ നിലനിന്നുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സനാതനധർമ്മത്തിനും രാഷ്ട്രത്തിനും വേണ്ടി എന്തെല്ലാം നന്മകൾ ചെയ്യാൻ സാധിക്കുമോ, സ്വാർത്ഥതയൊന്നുമില്ലാതെ ആ നന്മകൾ ചെയ്യുന്നതുമാണ് ഒരു ഹിന്ദുവിൻ്റെ ഏറ്റവും അഭികാമ്യമായ പന്താവ്. നമ്മൾ രാവിലെ 5:30 മുൻപ് എഴുന്നേൽക്കണം. തലച്ചോറ് ഏറ്റവും ആക്റ്റീവായ സമയമാണ്. രാത്രി കിടന്നുറങ്ങുമ്പോൾ വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന് സമാന്തരമായി കിടക്കുമ്പോൾ ഹീമോഗ്ലോബിൻ തലച്ചോറിൽ ബ്ലോക്ക്ഡ് ആവാൻ സാധ്യതയുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. രാവിലെ ഉണർന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് കിടക്കയിൽ തന്നെ ഇരുന്ന് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിത ഗൗരി, പ്രഭാതേ കരദർശനം എന്ന മന്ത്രം ചൊല്ലി രണ്ട് കൈയിലേക്ക് നോക്കി കയ്യ് ഒന്ന് കൂട്ടിത്തിരുമി മുഖവും കൂടി ഒന്ന് തടവുക. അതിനുശേഷം ഭൂമി വന്ദനം. സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. കാല് ഭൂമിയിൽ തൊടുന്നതിനു മുമ്പ്, കാല് നിലത്ത് തൊടുന്നതിനു മുമ്പ് കയ്യ് നിലത്ത് തൊട്ട് ഒന്ന് വന്ദിക്കുക. ഏതാണ്ട് ഈ രണ്ട് മന്ത്രങ്ങൾ പറയുമ്പോഴത്തേക്കും 30-35 സെക്കൻഡ് ആയിട്ടുണ്ടാവും. അത്രയും നേരം രാത്രി ഉറങ്ങുന്ന വേളയിൽ ഹൊറിസോണ്ടലായിരുന്ന ബോഡി വെർട്ടിക്കലാവുന്നതിന് മുമ്പ് കിടക്കയിലിരുന്ന് ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ഹൊറിസോണ്ടലിൽ നിന്ന് വെർട്ടിക്കലാകുമ്പോൾ ഉണ്ടാകുന്ന ജർക്ക് ഒഴിവാക്കാൻ സഹായിക്കും. കിഴക്കോട്ട് നോക്കി നമ്മൾ പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം, പത്രമാധ്യമങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ പഠിക്കണം. ഇതെല്ലാം കിഴക്കോട്ട് നോക്കി വേണമെന്ന് പറയാൻ കാരണം തലച്ചോറിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സും ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സും കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നത് മുഖം കിഴക്കോട്ട് തിരിച്ചു വയ്ക്കുമ്പോഴാണ്. അപ്പോൾ തലച്ചോറിൻ്റെ ആക്ടിവിറ്റി 17% വർദ്ധിക്കും അത്രേ. അതേപോലെ ഭൂമി തൊട്ട് നമ്മൾ വന്ദിക്കുമ്പോൾ കാലിൽ കൂടെ എർത്ത് ചെയ്ത് പോകാനുള്ള ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, കൈവഴിക്ക് എർത്ത് ചെയ്തു പോകുമ്പോൾ കാലിൽ വാതരോഗമുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ രാവിലെ 5:30 മുമ്പ് എഴുന്നേറ്റ് കിടക്കയിലിരുന്ന് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിച്ച് ഭൂമി തൊട്ട് വന്നിച്ച് ഉണർന്ന ഉടനെ ബെഡ് കോഫി പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. പല്ലുകൾക്കിടയ്ക്കുള്ള അപദ്രവ്യങ്ങൾ അകത്തേക്ക് പോകുമ്പോൾ ഇൻഡസ്റ്റൈനിൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഡെൻമാർക്കിൽ നടന്ന റിസർച്ച് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബെഡ് കോഫി ഒഴിവാക്കി രാവിലെ പല്ല് തേച്ച് നാക്ക് വടിച്ച് നിർബന്ധമായും ഉണർന്ന ഉടനെ തന്നെ കുളിക്കുക. കുളി കഴിഞ്ഞ് 10 മിനിറ്റെങ്കിലും കീർത്തനങ്ങളും മന്ത്രങ്ങളും ചൊല്ലി പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കണം. കഴിയുന്നത്രയും അത് മുടങ്ങരുത്. കീർത്തനങ്ങളും മന്ത്രങ്ങളും ചൊല്ലുമ്പോൾ 6 മീറ്റർ ഡയമീറ്ററിലുള്ളവർക്ക് കേൾക്കത്തക്ക വിധത്തിലുള്ള ശബ്ദത്തിൽ വേണം കീർത്തനങ്ങളും മന്ത്രങ്ങളും ചൊല്ലാം. ഇഷ്ടമുള്ള മന്ത്രങ്ങൾ ചൊല്ലാം. വേദമന്ത്രങ്ങളാണ് ചൊല്ലുന്നതെങ്കിൽ അർത്ഥമറിയേണ്ട നിർബന്ധമില്ല. കീർത്തനങ്ങളും പ്രാർത്ഥനകൾക്കും അർത്ഥമറിയണമെന്ന് നിർബന്ധമാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞ്
கண்ணடச்சு ஒரு அஞ்சு மினிட்டோ மூணு மினிட்டோ அவனவன் தலைச்சோறினே குறித்து மனசினே குறித்து சிந்திக்க. மனஸ் போசிட்டீவ் ஆயிட்டுள்ள சிந்தகள் கொண்டு நிறைய. அதுசேஷம் தீர்ச்சுவாசம் பதினஞ்சு பிராவசியம் எடுக்க. அதுசேஷம் அஞ்சு சூரிய நமஸ்காரமெங்கிலும் செய்ய. ஒரு சூரிய நமஸ்காரத்தில் பத்து யோகாசனம் உண்டு. அப்போ அஞ்செண்ணம் செய்ய அன்பது யோகாசனம் செய்த எஃபக்டா. அப்போ அஞ்சரைக்கு முன்பு உணருக, கிழக்கோட்டு நோக்கி பிரார்த்திக்க, பூமி தொட்டு தலையில் வைக்க, ராகிலே குளிக்க, பத்து மினிட்டெங்கிலும் பிரார்த்திக்க, அதேபோல் மூணு மினிட்டெங்கிலும் தியானிக்க, பதினஞ்சு பிராவசியம் தீர்ச்சுவாசம் எடுக்க, அஞ்சு சூரிய நமஸ்காரம் செய்ய. அதுசேஷம் லிஷர்லி ஆறு மணிக்கும் எட்டு மணிக்கும் இடக்குள்ள ரெண்டு மணிக்கூர் சமயத்தில் மூணோ நாலோ க்ளாஸ் வெள்ளம் குடிக்க. அது ரத்தத்தில் உள்ள எல்லா இம்பியூரிட்டீஸினையும் கிட்னி வழிக்கு ஃபில்டர் செய்து களையன் சாய்க்கும். சூரிய நமஸ்காரம் நம்ம சரீரத்தில் நூற்றி எண்பத்தாறு மூவபிள் ஜோயிண்ட்களுக்கு ஹார்மோனியஸ் எக்ஸசைஸ் நல்கும். தீர்ச்சுவாசம் நம்ம ரத்தத்தில் உள்ள இம்பியூரிட்டீஸ் கார்பன் டை ஓக்ஸைடு அது எல்லாம் எக்ஸோஸ்ட் செய்து களையன் சாய்க்கும். நல்ல வேத மந்திரங்கள் சொல்லுபோ நம்ம தலைச்சோறினகத்து நியூரோ லிங்க்விஸ்டிக் எஃபக்ட் உண்டாகும். இருபத்தினாலு தரத்திலுள்ள ஹார்மோன்கள் உண்டாகும். பிரார்த்திக்கும்போது நியூரோ லிங்க்விஸ்டிக் எஃபக்டும் சைக்கோ லிங்க்விஸ்டிக் எஃபக்டும் உண்டாகும். அதேபோல் தலைச்சோறினகத்து ஹார்மோன்கள் உண்டாகி சரீரத்தினே வளர நல்ல ரீதியில் அது சுவாதிக்கும். அப்போ இத்தையும் காரியங்கள் நம்ம நிர்பந்தமையும் ராகிலே செய்ததின் சேஷம் நம்ம ராகிலத்தை பூஜாமுறில பிரார்த்தன கழிஞ்சால் வீட்டில் பகவத்கீதையுடையோ உபனிஷத்துக்களுடையோ வேத மந்திரங்களுடையோ ஞானப்பானையோ அல்ல திருப்பதி வெங்கடாச்சலபதியுடைய ஸ்துதியோ அர்த்தம் அறியதோ அறியாத்ததோ ஆய மந்திரங்கள சிடியோ காசட்டோ கம்பியூட்டர் ப்ளேயிங்கோ நடத்த. வீட்டினகத்து நல்ல ஒரு வேவ்ஸ் உண்டானது சாய்க்கும். அதுசேஷம் நம்ம நித்ய ஜீவிதத்திலேக்கு கிடக்கும்போது ஓர்மிக்க, அம்மமார் அடுக்களையில் தீ கத்திக்கிறதி முன்பு ஒரு ரெண்டரி எடுத்து அடுப்பத்திட்டு அக்னி பகவானே பிரார்த்திச்சது சேஷம் வேணும் அது செய்ய. அது முன்பு சாதிக்கமெகில் ஒரு துளசித்தறையுள்ள வீட்டில், இல்லாத வீடாணி துளசித்தற உண்டாக ஒரு செடிச்சட்டி துளசி வச்சா மதி. துளசிக்கு ஒரு க்ளாஸ் வெள்ளம் ஒழிச்சு மூணு பிரதட்சிணம் வச்சு நமஸ்கரிச்சு வரணும். அது கழிஞ்சிட்டு அடுக்களையில் தீ கத்திக்காவும் அம்மமார் மட்டவர் நோர்மலாய்ட் ஆ பட்சம் பாகம் செய்ய தொடங்குபோது எந்த குடும்பாங்கங்களுக்குள்ள பட்சம் நன்மை நிறையதாயிருக்கணுமே என்ன ஒன்று பிரார்த்திக்கையும் கூடி வேணும். நம்ம வீடுகளில் நம்ம பட்சம் கழிக்கும்போ நிர்பந்தமையும் ஒரு முப்பது செக்கண்ட் பிரார்த்திக்க, இஷ்டமுள்ள பிரார்த்தன பிரம்மார்ப்பணம் பிரம்மஹவிர் அதுவாம் அல்ல ஹர்தந்தோசத்தேன வஷிஞ்சயாமி பூர்புவஸ்வரோ மந்தஸ்தரதி பூதேஷு குஹாயாம் சர்வதோ முக தொம் யஜ்ஞ தொம் வஷக்கார தொம் விஷ்ணு புருஷப்பர அங்கே ஒரு மந்திரம் உண்டு வேதமந்திரம் போலி. அது ஒன்றும் அல்ல பிரபோ சேவாவிரதா பக்தியா வயம் சம்பிரார்த்தயாமஹே கல்யாணார்த்தம் ஸ்வராஷ்ட்ரஸ்ய பிரசாரார்த்தம் ஸ்வசம்ஸ்கிருதே விஸ்வஸ்யாபியுதயோயேன பிரஜானாம் ச ரக்ஷணம் சர்வத்ர சர்வதா சாந்தி சமாதானம் ச சர்வதா ஓம் சாந்தி சாந்தி சாந்தி. இங்கேயுள்ள பிரார்த்தனையில் மதி. பட்சம் நோக்கி பிரார்த்திக்கும்போது சலைவரி க்ளாண்ட் இவட் ஆக்டீவ் ஆகும். சலைவாயில் டயாலின் என்ன கோம்பௌண்டு பாயிண்ட் ரெண்டு சதமானம் அது ஸ்டொமக்கிலேக்கு ஆமாசயத்திலேக்கு போகும்போது எல்லா டைஜஸ்டீவ் என்சைமுகளும் ஆக்டீவ் ஆகும். அப்போ பட்சத்தின் முன்புள்ள பிரார்த்தன சயின்டிஃபிக்கான. ஹோட்டலிலான பட்சம் கழிக்கிறதெகில் பிரார்த்திக்கணும்னு நிர்பந்தில் கண்ணடச்சு ஒரு அஞ்சு செக்கண்டெங்கிலும் இருந்து நல்லதாயிருக்கும். இப்போ ராகிலே முதல்க்கு பிரபாத பட்சம் வரையே உள்ளது மனசில் சிச்சு கொண்டு வீட்டினகத்து ஜீவிக்க சாதிக்கணும். ராகிலே ஸ்கூலிலேயும் ஓஃபீஸிலேயும் போகும்போது நல்ல மனசோடு கூடி யாத்திரையாக்கானும் நல்ல மனசோடு கூடி யாத்திரையாகும் சாதிக்கணும். வைகந்தேரம் குட்டிகள் ஹஸ்பண்ட் பாரிய வீட்டிலேக்கு வரும்போது சந்தோஷத்தோடு கூடி ஸ்வீகரிக்க சாதிக்கணும். அதேபோல் தான் வைகந்தேரவும் குளிச்சு பத்து மினிட்டெங்கிலும் ஒருமிச்சிருந்து பிரார்த்திக்க சிரமிக்கணும். வைகந்தேரம்
നല്ല ടി വി ചാനലുകളിൽ സന്ധ്യാദീപം പോലെയുള്ള പരിപാടികളുണ്ട്. ഇഷ്ടമുള്ള രീതിയിലുള്ള എടുക്കാം. നല്ലത് നമ്മുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ടത്. നിരന്തരം ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കാത്തവർക്ക് ഈ ദർശനം കൊണ്ട് നന്മയുണ്ടാവും. അത് കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണം നല്ല കാര്യങ്ങൾ. പരദൂഷണവും വാശിയും പകയുള്ളത് ഒഴിവാക്കണം. നല്ല കഥകളോ സന്ദേശങ്ങളോ അനുഭവങ്ങളോ വേദങ്ങളിൽ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിലുള്ളത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ അരമണിക്കൂർ ഉപയോഗിക്കണം. ഇന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്തത് നാളെ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കരുത്. അത് കഴിഞ്ഞ് മക്കൾ പഠിക്കുക, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. നല്ല സിനിമകളുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് ഭ്രമരം എന്ന സിനിമയുണ്ട്, തിരക്കഥ എന്ന സിനിമയുണ്ട്, ഹിസ് ഹൈനസ് അബ്ദുള്ള, ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം, ദേവാസുരവും രാവണപ്രഭുവും, ഇതൊക്കെ മനുഷ്യൻ്റെ വികാര വിക്ഷോഭങ്ങളെയും നന്മ നിറഞ്ഞ ജീവിതത്തെയും തിന്മ നിറഞ്ഞ ജീവിതം നയിക്കാതിരിക്കുന്നതിനെയുമെല്ലാം നമ്മളെ കാണിക്കുന്ന ചിത്രങ്ങളാണ് സിനിമകളാണ്. സിനിമ കാണരുത് എന്നല്ല, നല്ല സിനിമ കാണണം. അതേപോലെ സീരിയൽ പലതും മനുഷ്യ വികാരങ്ങളെ അടിച്ചു തെറിപ്പിക്കുന്ന പോലെയുള്ള സീരിയലുകളാണ്. അത് കഴിയുന്നതും ഒഴിവാക്കണം. നന്മ നിറഞ്ഞ ഇൻ്റർവ്യൂകൾ ഉണ്ടെങ്കിൽ കാണണം. അതേപോലെ ഡിസ്കവറി ചാനലും നാഷണൽ ജിയോഗ്രഫി ചാനൽ തുടങ്ങിയ ചാനലുകളിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ഇൻ്റർനെറ്റിലും പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഗൂഗിളിൽ ചെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതെല്ലാം ഹിന്ദുധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് പുരാണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നന്മ നിറഞ്ഞ ജീവിതത്തിന് ഇവയെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് രാത്രി കുട്ടികൾക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിച്ച്, നമുക്ക് വായിക്കാനുള്ളത് വായിച്ച്, കുറേ നന്മകൾ ചിന്തിച്ച്, ഓരോ ദിവസവും ഒരു നേരമെങ്കിലും ഭാര്യയും ഭർത്താവും മക്കളും അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഭാര്യ ഭർത്താവിന് ചോറ് വിളമ്പിക്കൊടുക്കണം. എത്ര കാലം ഭർത്താവിന് ചോറ് വിളമ്പിക്കൊടുക്കാൻ ഭാര്യയ്ക്ക് തലവിധിയുണ്ടെന്ന് അറിഞ്ഞൂടാം. ഭാര്യ വിളമ്പിത്തരുന്ന ചോറ് കഴിക്കാൻ ഭർത്താവിന് എത്ര കാലം തലവിധിയുണ്ടെന്ന് അറിഞ്ഞൂടാം. രാവിലെയും വൈകുന്നേരവും അമ്മയുള്ള സമയത്തെല്ലാം മക്കൾക്ക് അമ്മ ചോറ് വിളമ്പിക്കൊടുക്കണം. മക്കൾ ചോറ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു തീരുന്നതുവരെ അമ്മ മുമ്പിലിരിക്കണം. മക്കളുടെ ദുഃഖം അമ്മ കേൾക്കണം. മക്കളുടെ സന്തോഷം അമ്മ കേട്ട് അഭിനന്ദിക്കണം. ദുഃഖം കേട്ട് അതിനുള്ള പരിഹാര മാർഗം അമ്മ പറഞ്ഞു കൊടുക്കണം. വീട്ടിനകത്ത് ആണ് ശാന്തി ഉണ്ടാക്കുക. നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം നമ്മുടെ പ്രവൃത്തിയാണ്. വൈകുന്നേരം വളരെ നേരത്തെ കിടക്കാതിരിക്കുക. എന്നാലും 6-7 മണിക്കൂർ നേരം ഉറക്കം ആവശ്യമാണ് മനുഷ്യ ശരീരത്തിന് എന്നുള്ളത് ഓർമ്മിക്കുക. കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത പോഷകാംശങ്ങൾ ഉള്ള ആർട്ടിഫിഷ്യൽ ഭക്ഷണം കൊടുക്കാതിരിക്കുക. മരച്ചീനി, കപ്പങ്ങ, അത് തുടങ്ങിയ ധാരാളം ലളിതമായ വെജിറ്റബിൾസിൻ്റെ വാഴക്കായ, വാഴപ്പിണ്ടി, വാഴത്തട, ഇതെല്ലാം ട്രഡീഷണലി ഉപയോഗിച്ചിരുന്നതാണ്. നമ്മുടെ വീടിൻ്റെ പറമ്പിലുണ്ടാവുന്ന ചീര, ഇവയെല്ലാം നല്ലതാണ്. ചക്ക, മാങ്ങ, ഇതിലൊന്നും പെസ്റ്റിസൈഡ്, കീടനാശിനി ഇല്ല. കീടനാശിനി ഇല്ലാത്തത് എത്രത്തോളം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ലഭിക്കുമോ അതെടുക്കാം. കീടനാശിനി ഇല്ലാത്ത ധാരാളം സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കും. ചേന, ചേമ്പ്, കാച്ചിൽ, ഇതിൽ ജനറലി കീടനാശിനി ഉണ്ടാവില്ല. ഭക്ഷണത്തിന് നമ്മൾ നന്മ നിറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിക്കാം. നന്മ നിറഞ്ഞ മനസ്സുണ്ടാക്കാം. ഇതുകൂടാതെ നിരന്തരം സനാതനധർമ്മത്തിലെ ഓരോ വിഷയങ്ങൾ പഠിച്ച് വീട്ടിൽ ചർച്ച ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ഹൈന്ദവ ജനതയിലുള്ള ഈ ഒരു അപകർഷതാബോധവും അജ്ഞതയും മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നതെല്ലാം നിങ്ങൾ ചെയ്യണം. സനാതനധർമ്മത്തെ സംരക്ഷിക്കാൻ ഇന്ന് കേരളം ഭാരതം ഭരിക്കുന്ന കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ BJP-ക്കാരോ RSS-ക്കാരോ വിശ്വ ഹിന്ദു പരിഷത്തുകാരോ വരുമെന്ന് ധരിക്കരുത്. അവർ നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ. നമ്മുടെ ഉത്തരവാദിത്വം 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഹിന്ദുധർമ്മം, അത് ചൈതന്യവത്തായി ആധുനിക ശാസ്ത്രവും ചേർത്ത് നന്മ നിറഞ്ഞ രീതിയിൽ ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇല്ലാതെ ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ ലോകത്തിൽ എവിടെയാണ് ജീവിക്കുന്നതെങ്കിലും അതിന് വേണ്ടതെല്ലാം ചെയ്യണം. മാത്രമല്ല, ഹിന്ദുധർമ്മത്തിൽ നിന്ന് മതപരിവർത്തനം ചെയ്തു പോയവരെ മാതാ അമൃതാനന്ദമയ്യയുടെ കർമ്മമണ്ഡലത്തിലേക്കോ സായിബാബയുടെ കർമ്മമണ്ഡലത്തിലേക്കോ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ കർമ്മമണ്ഡലത്തിലേക്കോ
ബ്രഹ്മകുമാരീസിന്റെയോ ചിന്മയാമിഷന്റെയോ വിശ്വഹിന്ദു പരിഷത്തിന്റെയോ NSS ന്റെയോ SNDP യുടെയോ ധീവരസഭയുടെയോ എവിടെയെല്ലാം കർമ്മമണ്ഡലത്തിലേക്ക് ശാന്തിഗിരി ആശ്രമത്തിലേക്കോ ധാരാളം നല്ല ആശ്രമങ്ങളുണ്ട്, നല്ല സംഘടനകളുണ്ട്. അവയുമായിട്ട് സഹകരിപ്പിച്ച് നിങ്ങളും പ്രവർത്തിക്കാം, മറ്റുള്ളവരെയും പ്രവർത്തിപ്പിക്കാം. മതപരിവർത്തനം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ലൗ ജിഹാദ് ഇസ്ലാമിൽ നിന്നും നമ്മൾ തടഞ്ഞില്ലെങ്കിൽ ഹൈന്ദവ ജനതയെ സംരക്ഷിക്കാൻ മറ്റ് ഒരു അവതാരവും വരുമെന്ന് ധരിക്കരുത്. ഈ ധർമ്മത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ, ഈ ഒരു 950 വർഷത്തെ വിദേശാക്രമണത്തിന് ശേഷവും മരിക്കാതെ നശിക്കാതിരിക്കുന്ന ഈ ധർമ്മത്തെ സംരക്ഷിക്കലും ഈ ഭാരതത്തെ സനാതനധർമ്മത്തിൻ്റെ ഈറ്റില്ലമാക്കി നിലനിർത്തലും എൻ്റെയും നിങ്ങളുടെയും ഹിന്ദുവായി ജീവിക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ദിനചര്യ നിങ്ങളെല്ലാവരെയും അറിയിക്കാം. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുധർമ്മത്തോട് താല്പര്യമുള്ളതായിട്ട് അടുത്ത കാലത്ത് മനസ്സിലാക്കാൻ സാധിച്ചു. അവരെല്ലാം ഹിന്ദുധർമ്മം പഠിപ്പിക്കാൻ പാകത്തിന് നിങ്ങൾ പഠിക്കാം, ഹിന്ദുധർമ്മത്തിലേക്ക് കൊണ്ടുവരിക, ക്ഷേത്ര ദർശനം നടത്താം. ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചുമുള്ള മതപരിവർത്തനത്തിനെതിരെ ഹിന്ദു സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് ഹൈന്ദവ ജനതയെ ബോധവൽക്കരിക്കാം. ഹൈന്ദവ ജനതയുടെ നന്മ വാഗ്ദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, ഇപ്പൊ നല്ല ഒരു കോൺഗ്രസ്സുകാരൻ ഹിന്ദു കാര്യങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അയാളെ ജയിപ്പിക്കാം, നല്ലൊരു മാർക്സിസ്റ്റുകാരൻ ഹിന്ദു കാര്യങ്ങളിൽ നല്ല രീതിയിൽ അദ്ദേഹം ഇൻവോൾവ്ഡ് ആണെങ്കിൽ അദ്ദേഹത്തിനെ ജയിപ്പിക്കാം. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളെ ജയിപ്പിക്കാനും ഹൈന്ദവ കാര്യങ്ങൾ നേടിയെടുക്കാനും വേണ്ടി നിങ്ങൾ ചെയ്യുക. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ ജയിച്ചാൽ ഹിന്ദുധർമ്മം മുഴുവനും നന്നാവുമെന്ന് ധരിക്കുന്നത് അബദ്ധമാണ്. ഏത് മുസ്ലിമും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവനും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഏത് ക്രിസ്ത്യാനിയും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവനും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. ഏത് ഹിന്ദുവും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവനാണെങ്കിലും ഭാരതത്തിന് വേണ്ടിയും മറ്റെല്ലാ ഭാരതീയർക്ക് വേണ്ടിയും ഹിന്ദുധർമ്മത്തിനെ അവഹേളിക്കാതെ അപകീർത്തിപ്പെടുത്താതെയും പ്രവർത്തിക്കാൻ അവനെ ജയിപ്പിച്ചു വിടാൻ നമുക്ക് സാധിക്കട്ടെ. ഇതാണ് ഒരു ഹൈന്ദവ ജീവിത രീതി, അല്ലെങ്കിൽ ഇതായിരിക്കണം 21-ാം നൂറ്റാണ്ടില് ഹൈന്ദവ ജീവിത രീതി എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.